ലാഭം നോക്കി ഓഫറുകൾക്ക് പിന്നാലെ പോകുന്നവരാണ് നമ്മളെല്ലാം. മുത്തുനബി പറഞ്ഞ ഈ ഓഫറിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മാഈൻ അമ്മാ ബഅദ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ സല്ലാ അലയ്യ ഫീ ശഅബാന അൽഫ മറ ആരെങ്കിലും വിശുദ്ധമായ ശഅബാൻ മാസത്തിൽ എൻ്റെ മേൽ 1000 സലാത്ത് ചൊല്ലിയാൽ, ഖലല്ലാഹു ലഹു മിഅത അൽഫി ഹാജത്തിൻ മിൻ ഹവാഇജി ദുനിയ വല്ലാഖിറ, അവൻ്റെ ഭൗതികവും പാരത്രികവുമായ 100,000 ആവശ്യങ്ങൾ അള്ളാഹു തആല പൂർത്തിയാക്കി കൊടുക്കും. വഖതബ ലഹു മിഅത അൽഫി ഹസന, അവന് 100,000 നന്മകളെ അള്ളാഹു തആല രേഖപ്പെടുത്തും. വമഹാ അൻഹു മിഅത അൽഫി സയ്യിഅ, അവൻ്റെ 100,000 തെറ്റുകൾ അള്ളാഹു മായ്ച്ചു കളയും. വറഫഅ ലഹു മിഅത അൽഫി ദറജ, 100,000 പദവികൾ അള്ളാഹു അവനെ ഉയർത്തും. വബഅസല്ലാഹു ഇലൈഹി അൽഫ മലക്കിൻ യഹ്ഫലൂനഹു ബികുല്ലി ആമിഹി വയസ്തഗ്ഫിറൂന ഫീ ഹയാതി, ജീവിതകാലം മുഴുവൻ അവൻ്റെ സുരക്ഷയ്ക്കും അവന് പാപമോചനം തേടുന്നതിനുമായി 1000 മലക്കുകളെ അള്ളാഹു തആല നിയോഗിക്കും. ഫഇദാ മാത ഖാമു അലാ ഖബ്രിഹി യക്തുബൂന ലഹുൽ ഹസനാതു ഇലാ യൗമിൽ ഖിയാമ, അവൻ മരണപ്പെട്ടാൽ അന്ത്യനാൾ വരെ അവൻ്റെ നന്മകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ആ മലക്കുകൾ അവൻ്റെ ഖബറിൻ്റെ ചാരത്ത് നിലയുറപ്പിക്കുകയും ചെയ്യും. ഈ വിശുദ്ധമായ ശഅബാൻ മാസത്തിൽ 1000 സലാത്ത് ചൊല്ലിയ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന നേട്ടമാണ് ഈ ഹദീസിലൂടെ മുത്തുനബി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഔല നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സലാത്ത, അന്ത്യദിനത്തിൽ എന്നോട് ഏറ്റവും അടുത്തവർ എൻ്റെ പേരിൽ ധാരാളം സലാത്ത് ചൊല്ലുന്നവരാണെന്ന് മറ്റൊരു ഹദീസിലൂടെ മുത്തുനബി ഓർമ്മപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ശഅബാൻ മാസം സലാത്തിൻ്റെ മാസമാണെന്ന് ഷെയ്ഖ് ജീലാനി തങ്ങളും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിശുദ്ധ മാസത്തിൽ വലിയ റിസ്ക് എടുക്കാതെ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാനുള്ള ഈ സുവർണാവസരം നമ്മൾ ആരും നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കൂട്ടുകാർക്കും കൂടെ ഈ അറിവ് പകർന്നു നൽകുക. അവർ ചെല്ലുന്നതിന് നാം കാരണക്കാരായാൽ അവർ ചെല്ലുന്നതിന് ലഭിക്കുന്ന പ്രതിഫലം നമുക്കും ലഭിക്കും. അള്ളാഹു തആല നല്ലത് ചെയ്യാനും നല്ലത് ജീവിതത്തിൽ പകർത്താനും സാധുക്കളായ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബിൻ്റെ പേരിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലി അവസാനം മദീന കണ്ട് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ സാധുക്കളായ നമ്മയൊക്കെ പെടുത്തിത്തരുമാറാകട്ടെ. വിശുദ്ധമായ റമദാനിനെ നല്ല മനസ്സോടെ സ്വീകരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു തആല നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.